റമദാനിന് തൊട്ട് തലേ ദിവസം പൗരത്വ നിയമ ഭേദഗതി പ്രാബല്യത്തിൽ വരുത്താനെടുത്ത ആ ബുദ്ധി അപാരം തന്നെ. 2019 പാർലമെന്റ് പാസാക്കിയ ബില്ല് ഇപ്പൊ പ്രാബല്യത്തിൽ വന്നതിൽ എന്താണ് കുഴപ്പമെന്ന് തലയിൽ തലച്ചോറല്ലാതെ മറ്റെന്തെങ്കിലും ഉള്ളവർ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. പക്ഷെ അരിയാഹാരം കഴിക്കുന്നവർക്ക് കൃത്യമായ ബോധ്യമുണ്ട് ഈ തീരുമാനം മനഃപൂർവ്വം എടുത്തതാണെന്ന്. കാരണം ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ സുപ്രീംകോടതി നൽകിയ സമയപരിധി അവസാനിച്ചിട്ടും വിവരങ്ങൾ പുറത്തുവിടാത്ത SBIക്കെതിരെ CPM നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ട് സുപ്രീംകോടതി SBI വാദങ്ങളൊക്കെ തള്ളുകയും നാളെ തന്നെ ബോണ്ട് നൽകിയവരുടെ മുഴുവൻ വിവരങ്ങളും പുറത്തുവിടാൻ ഉത്തരവിടുകയും ചെയ്തിരുന്നു. ഇത് ചർച്ചയാവുമെന്നും ഇലക്ട്രൽ ബോണ്ട് പരിപാടിയിലൂടെ ഏതൊക്കെ കാട്ടുകള്ളന്മാരാണ് BJPയിലേക്ക് ആയിരക്കണക്കിന് കോടിയുടെ ഫണ്ട് ഒഴുക്കിയതെന്നും ആരിൽ നിന്നൊക്കെ BJP അടക്കമുള്ള പാർട്ടികൾ എത്രയൊക്കെ കോടികൾ കൈപ്പറ്റി എന്നും ചർച്ചയാവും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പൗരത്വ നിയമ ഭേദഗതി ബിൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. ഇതോടൊപ്പം തെരഞ്ഞെടുപ്പ് ചൂടും. കാര്യങ്ങൾ വ്യക്തമല്ലേ? ഇതിൽ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. NIA ബിൽ കൊണ്ടുവന്നതിനെതിരെ ശബ്ദമുയർത്തിയ ഒരേ ഒരു ശക്തി ഇടതുപക്ഷമാണ്. പ്രത്യക്ഷത്തിൽ NIA ബില്ലിനെതിരെ സംസാരിക്കുകയും വോട്ടെടുപ്പ് ദിവസം BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തവരാണ് കോൺഗ്രസ്. പക്ഷെ ആ കൂട്ടത്തിൽ ബില്ലിനെതിർത്ത് ഒരു വോട്ടുണ്ടായിരുന്നു. അത് ഇടതുപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന AM ആരിഫിൻ്റെതായിരുന്നു. തീർന്നില്ല, ഏറെ വിവാദത്തിലേക്ക് വഴിവെച്ച മുത്തലാഖ് ബില്ലിനെതിരെ വോട്ട് ചെയ്യാനുള്ള ദിവസം സഭയിൽ നിന്ന് മുങ്ങിയ ആളാണ് ലീഗിന്റെ പ്രിയങ്കരൻ PK കുഞ്ഞാലിക്കുട്ടി. അതും വിവാദത്തിലേക്ക് വീണിരുന്നു. ഒടുവിലാണ് പൗരത്വ ഭേദഗതി നിയമ ബിൽ വന്നത്. ഇതിനും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് മൗനാനുവാദം മാത്രം. ഈ വേളയിൽ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ വാക്കുകളെ ഓർത്തുപോയി. പൗരത്വ നിയമം അനുസരിച്ചുള്ള ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ സംരംഭം സംസ്ഥാനത്ത് നടന്നുവരികയാണ്. രാജ്യത്ത് സ്ഥിര താമസക്കാരായ എല്ലാവരും ദേശീയ ജനസംഖ്യാ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ആധാർ നമ്പരോട് കൂടിയ റെസിഡൻറ്റ് ഐഡൻറ്റിറ്റി കാർഡ് ലഭിക്കുന്നതിന് വേണ്ടി എല്ലാവരും ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ ക്യാമ്പുകളിൽ നിശ്ചിത ദിവസം തന്നെ എത്തിച്ചേർന്ന് ഈ ദേശീയ സംരംഭത്തിന്റെ ഭാഗമാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കണ്ടില്ലേ, BJPയുടെ അതേ പാതയിലൂടെ തന്നെ സഞ്ചാരം. അതേസമയം ബില്ല് അവതരിപ്പിച്ച നാൾ മുതൽ ഇതുവരെ BJPയെ എതിർക്കുന്ന ശബ്ദം അത് ഇടതുപക്ഷത്തിൻ്റെതാണ്. എന്തിൻ്റെ പേരിലായാലും നാം മുട്ടുകുത്തുകയില്ല, നിശബ്ദരാകാനും പോകില്ല. ഇത് കേരളമാണ്, മതനിരപേക്ഷതയുടെ കോട്ടയാണ് എന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. പറയുക മാത്രമല്ല, പൗരത്വ നിയമത്തിനെതിരെ രാജ്യത്ത് ആദ്യമായി പ്രമേയം പാസാക്കിയ സംസ്ഥാനമായി കേരളം മാറി. കൂടാതെ നിയമത്തിനെതിരെ ഏറ്റവും ശക്തമായ പ്രക്ഷോഭങ്ങളും പ്രതിരോധങ്ങളും നടന്ന സംസ്ഥാനം കൂടിയാണ് കേരളം. SFI, DYFI, CA2 മുതൽ CPMന്റെ എല്ലാ വർഗ ബഹുജന സംഘടനകളും തെരുവിലിറങ്ങിയ നാട്. അന്നും ഇന്നും എന്നും അടിയുറച്ചു പറയുന്നു പൗരത്വ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല. ഇതാണ് നിലപാട്. 4 വർഷം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസംഗം ആവേശമുയർത്തുന്നതാണ്. ജനങ്ങളെ മതത്തിന്റെ പേരിൽ വേർതിരിക്കുന്ന മോദിക്കെതിരെ കോൺഗ്രസ് നിശബ്ദത പാലിക്കുമ്പോൾ ഇടതുപക്ഷം തിരിച്ചാക്രമിക്കുന്നു, പൊരുതി നേടുന്നു, നിയമത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് സുരക്ഷയുടെ കോട്ട തീർക്കുന്നു. പൗരത്വ ഭേദഗതി ബിൽ കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് കണ്ട് നിലവിൽ കോൺഗ്രസിൽ തുടർന്ന NK പ്രേമചന്ദ്രൻ പറഞ്ഞത് രാജ്യത്ത് നടപ്പിലാക്കിയ ഒരു നിയമം കേരളത്തിൽ മാത്രം നടപ്പാക്കില്ല എന്നൊരു മുഖ്യമന്ത്രി പറയുമ്പോൾ അത് എത്രമാത്രം പ്രായോഗികമാകുമെന്ന് ഭരണഘടനയെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം എന്നാണ്. അതായത് ബിൽ പാസാക്കിയേ പറ്റൂ എന്ന് മോദിക്ക് വേണ്ടി കോൺഗ്രസിന്റെ ലോക്സഭാ മണ്ഡല സ്ഥാനാർത്ഥി ആവശ്യപ്പെടുകയാണ്. മോദി സ്തുതിപാഠകളിൽ നിന്നും ഇതിൽ പരം മറ്റെന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഇതാണ് നിലപാടില്ലാത്ത കോൺഗ്രസും ലോകം ഇടിഞ്ഞു വീണാലും എടുത്ത നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം. പൗരത്വ നിയമത്തിനെതിരെ അന്ന് പറഞ്ഞതേ ഇന്നും കേരളത്തിന് പറയാനുള്ളൂ. ആ പരിപ്പ് ഇവിടെ വേവില്ല. ഇതുകൊണ്ട് ഇലക്ട്രൽ ബോണ്ടിൽ കിട്ടിയ തിരിച്ചടി മുങ്ങിപ്പോകാനും പോകുന്നില്ല. ചർച്ചയാകേണ്ടത് ചർച്ചയാവുകയും തള്ളിക്കളയേണ്ടത് തള്ളിക്കളയുക തന്നെ ചെയ്യും.